പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജ്കുമാറിനെതിരെയും ഒപ്പം സ്വർണ്ണ കള്ളക്കടത്തുകാർക്കെതിരെയുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലും ചില വീഡിയോ ദൃശ്യങ്ങളുമാണ് പി വി അൻവർ ഇപ്പോൾ പുറത്തുവിട്ടത് സി പി എമ്മിനെ പരസ്യമായി തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വീണ്ടും എം എൽ എ പി വി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടക്കുന്നത് കൃത്യമായ അല്ല എന്ന് വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത് സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന വിശ്വാസമായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കാം എന്ന് തീരുമാനിച്ചത് ആ രീതിയിൽ പാർട്ടിക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അന്വേഷണത്തിന്റെ ദിശ തെറ്റാണെന്ന് തനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ തനിക്ക് നൽകിയ ഉറപ്പുകളൊക്കെ തന്നെ പാർട്ടി ഓരോന്നായി ലംഘിച്ചുവെന്നും അൻവർ ആരോപിക്കുകയാണ് ഇനി മറ്റ് ക്ഷമയൊന്നും തന്നെയില്ല നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു അതുപോലെ മുന്നിൽ മുഖ്യമന്ത്രി ആയിരുന്നാലും ശക്തമായി തന്നെ നേരിടാനാണ് പി വി അൻവർ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ സ്വർണ്ണക്കടത്തുകാരനും കുറ്റവാളിയുമാക്കി മനപൂർവ്വം ചിത്രീകരിച്ചു എന്നുള്ള വേദനയോടെയുള്ള പ്രസ്താവനയാണ് പി വി അൻവർ പങ്കുവച്ചത് എന്നാൽ പാർട്ടിക്കെങ്കിലും അത് തിരുത്താൻ കഴിയുമായിരുന്നു തിരുത്തുവെന്ന് കരുതി പക്ഷേ അതുണ്ടായില്ല കേരളത്തിലെ ഏറ്റവും സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിക്ക് താൻ ഒരു പരാതി കൊടുത്തത് എന്നിട്ട് മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലായില്ല പി ശശിക്കെതിരെയുള്ള പരാതിയിൽ കഴമ്പില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരമായിരുന്നു താൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് പകരമായി കിട്ടിയതാകട്ടെ മുഖ്യമന്ത്രി അടക്കം തന്നെ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പുറ എന്ന് പറഞ്ഞു അൻവർ ആണോ സ്വർണ്ണക്കടത്തുകാരുടെ പിന്നിലെന്ന് പത്രക്കാർ പലതവണ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറ നിങ്ങൾ പറ എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പോലും പറഞ്ഞത് എന്നിട്ട് ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് അതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത് പി വി അൻവർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ആളാണോ എന്ന സംശയം കേരള സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ കൊടുക്കാൻ മുഖ്യമന്ത്രി ചെയ്തതായിട്ട് തന്നെയാണ് അൻവർ ഇതിനെ ആരോപിക്കുന്നത് അങ്ങനെ സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രകാശം പതിയെ കുറയുകയാണ് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പോലീസ് മുക്കുന്നുവെന്നും അതിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ എന്നുള്ള വെല്ലുവിളിയാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് അതുകൂടാതെ മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള സ്വർണക്കടത്തിനെ കുറിച്ചുള്ള ദൃശ്യങ്ങളും അൻവർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി എട്ടോളം സ്വർണ്ണക്കടത്ത് കേസുകൾ കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും ഇത് തന്നെ ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തി എട്ടിൽ ഇരുപത്തിയഞ്ച് കടത്തുകാരെയെങ്കിലും കണ്ടാൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് ഐ ജിയോട് പോലും താൻ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് വരെ ഈ നിമിഷം വരെ അത്തരത്തിൽ ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയെന്ന പേര് പറയാതെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് തനിക്ക് അങ്ങേയറ്റം തന്റെ ഇമേജിന് ഡാമേജ് ഉണ്ടാക്കിയ കാര്യമാണ് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല താൻ ഉന്നയിച്ച വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെങ്കിൽ അതിന് പലതും പറയാമായിരുന്നു പകരം അവിടെ ചെയ്തത് ബി വി എൻവറിനെ കുറ്റവാളിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും പാർട്ടി അത് തിരുത്തേണ്ടതാണ് തിരുത്തുമെന്ന് കരുതി എന്നിട്ടും ഒരു കത്ത് കോർത്തിരുന്നു എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലുണ്ടായിരുന്നു ഞാൻ നൽകിയ പരാതിയിൽ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അദ്ദേഹം പറയുമെന്ന് പോലും കരുതി എട്ട് വർഷകാലമായി ഈ പാർട്ടിക്കൊപ്പം താൻ നിലകൊള്ളുന്നു അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിന്നും രണ്ടടി കൂടി കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് പി ശശിയെ കാട്ടുകള്ള്ളനായി തന്നെയാണ് ഇപ്പോൾ പി ബി അൻവർ വിശദീകരിക്കുന്നതും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചതിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് പൂജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തുന്നു